ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സോണീസ് ഇംഗ്ലീഷ്. ഐ ആം സോണിനാഥ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പി എസ് സി സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇഡിയംസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ വെറും 10 ഇഡിയംസെ പഠിക്കുന്നുള്ളൂ. പക്ഷേ ഈ 10 ഇഡിയംസും പി എസ് സി പണ്ട് ചോദിച്ചതാണ്, ഒരു കളക്ഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ചെറിയൊരു മെത്തേഡ് കൂടി പഠിപ്പിച്ചു തരാം. ഏത് എങ്ങനെയാണ് ഇത് ഓർത്തിരിക്കേണ്ടത് എന്ന്. റെഡിയല്ലേ? നമ്മൾ 10 ഇഡിയംസിലേക്ക് സമയം കളയുന്നതിന് മുമ്പ് കടക്കുകയാണ്. ഒന്ന്, അറ്റ് ആൻ ആംസ് ലെങ്ത്. അറ്റ് ആൻ ആംസ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്കറിയാം, ആം എന്ന് പറഞ്ഞാൽ അല്ലേ കൈ. ആ കൈയുടെ എത്താവുന്ന ദൂരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അറ്റ് എ ഡിസ്റ്റൻസ്, ഒരല്പം അകലെയാണ് എന്ന അല്ലേ. അറ്റ് ആൻ ആംസ് ലെങ്ത്, എന്താ ആ ഒരല്പം അകലെ, അറ്റ് എ ഡിസ്റ്റൻസ്, ഒരല്പം അകലെ എന്നാണ്. അപ്പം കൈ ഓർക്കുക, അകലെയാണെന്നും ഓർക്കുക. ആ വെരി ഫാർ അല്ല, ഒരു ചെറിയ ദൂരം അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അറ്റ് എ ഡിസ്റ്റൻസ്, എ സ്റ്റോൺസ് ത്രോ ആണ് വെരി നിയർ എന്ന് പറയുന്ന അർത്ഥം. ഒരു കല്ലെടുത്തെറിയാവുന്ന ദൂരെയുള്ളയാ എൻ്റെ വീട്ടിലേക്ക് ആ എന്ന് പറയുമ്പോൾ, ആ ഒരു കല്ലെടുത്ത് നമുക്ക് എവിടം വരെ എറിയാം, അത്രയും ദൂരെയുള്ള ആ വീട് എന്ന് പറയുമ്പോൾ, ആ എ സ്റ്റോൺസ് ത്രോ വെരി നിയർ എന്ന് പഠിക്കണം. അപ്പോൾ ഇപ്പം മറക്കരുത്, അറ്റ് ആൻ ആംസ് ലെങ്ത്, അറ്റ് എ ഡിസ്റ്റൻസ്, ആ ഒരു ദൂരത്ത്, ഒരല്പദൂരത്ത്, എ സ്റ്റോൺസ് ത്രോ എന്ന് പറഞ്ഞാൽ വെരി നിയർ, അങ്ങനെ പഠിക്കണം. മൂന്ന്, എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അച്ഛന് പിറന്ന കൊച്ചു തന്നെ എന്ന് പറയില്ലേ, എന്ന് പറയുന്ന അതേ അർത്ഥമാണ്. ആ അച്ഛന് പിറന്നത് തന്നെ എന്ന് പറയാൻ നേരത്ത്, റിസംബ്ലിങ് വൺസ് പേരൻസ്, എ സൺ ഓർ എ ഡോട്ടർ റിസംബ്ലിങ് ഹിസ് ഓർ ഹെർ പേരൻസ് ഇസ് കോൾഡ് ദ ചിപ്പ് ഓഫ് ഓൾഡ് ബ്ലോക്ക്. ദ ചിപ്പ് എന്നുള്ള പ്രയോഗവും ശരിയാണ്, ദ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. ഇത് ആവർത്തിച്ച് ചോദിക്കുകയാണ്. റിസംബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്യം തോന്നുക എന്നാണ്, റിസംബ്ലിങ് വൺസ് പേരൻസ്. ഇത് നമുക്ക് നാലിലേക്ക് കിടക്കാം. അറ്റ് ദ 11th അവർ, അത് നോക്കാൻ നേരത്ത് 11 മണിക്കൂർ എന്നല്ലേ. അങ്ങേ അറ്റത്ത് ആ സമയത്ത്, വെരി ലേറ്റായിട്ട് എന്നാണ് ഇവിടെ അർത്ഥം. Too late എന്നാണ് ഇവിടെ, വളരെ വൈകി അല്ലേ. ആ സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ സമയം അല്ലേ തീരുന്നതിന് തൊട്ട് മുമ്പ് ഒക്കെ എത്തുമ്പോഴാണ് ആ അറ്റ് ദ 11th അവർ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അറ്റ് 6th and 7th എന്താണ്? ആറുകളിലും ഏഴുകളിലും അല്ലേ, ഒരിടത്ത് ആ വള്ളത്തിലുമല്ല ഈ വള്ളത്തിലുമല്ല എന്ന് പറയാൻ നേരത്ത്, ഇൻ ഡിസോർഡറാണ് ശരി. ഇൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഓർഡറിലല്ല, 6th സെവൻസിലുമല്ല. അപ്പോൾ അറ്റ് 6th and 7th മീൻസ് ഇൻ ഡിസോർഡർ, അങ്ങനെ പഠിക്കണം. ആറാമത്തിലേക്ക് കിടക്കാം, അറ്റ് വൺസ് വിറ്റ്സ് എൻഡ്. ഇത് വളരെ ചോദ്യയോജിച്ച് പി എസ് സി എന്ന് മടുത്തിരിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ പസിൽഡ് ആകുമ്പോൾ, വളരെ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാൻ നമ്മൾ കുഴഞ്ഞു പോകുമ്പോൾ ഇംഗ്ലീഷുകാർ പറയുന്നതാണ് അറ്റ് വൺസ് വിറ്റ്സ് എൻഡ്. രാമു വെന്റ് ടു ദ മാർക്കറ്റ് ബട്ട് ഹി ഹാഡ് ടു ബൈ സം മെഡിസിൻ. അൺഫോർച്ചുനേറ്റ്ലി He forgot to take his purse along with you. He was at his wit's end. എന്തിയാണോ അറിയില്ല, പേഴ്സ് എടുക്കാൻ മറന്നുപോയി. He was at his wit's end. Confused, perplexed. അടുത്തതിലേക്ക് കടക്കാം. Add fuel to fire. എരിത്തീയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള മലയാളമാണ്. Add fuel to fire. Make matters worse. കാര്യങ്ങൾ എന്താണ്? വേഴ്സ് ആക്കുക, ബാഡിൽ നിന്ന് വേഴ്സ് ആക്കുക, കൂടുതൽ സങ്കീർണമാക്കുക, പ്രശ്നകാരിയാക്കുക. മേക്ക് മാറ്റേഴ്സ് വേഴ്സ്, മേക്ക് മാറ്റേഴ്സ് വേഴ്സ്. ആഡ് ഫ്യൂവൽ ടു ഫയർ, മേക്ക് മാറ്റേഴ്സ് വേഴ്സ്. ഇതാ 8th സ്വാഗതം. ആൻ ആക്സ് ടു ഗ്രൈൻഡ്.
Many politicians now they are working with this or that party, but they must have an axe to grind while they are working in a particular political party. ഒരു പ്രത്യേക political party ൽ അവർ work ചെയ്യുമ്പോൾ they may have an axe to grind, a hidden selfish purpose to gain. അപ്പോൾ സ്വകാര്യമായ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടെങ്കിൽ ഒരു ഹിഡൻ ഒളിച്ചിരിക്കുന്ന ഒരു സെൽഫിഷ് സ്വാർത്ഥപരമായ ആ ഒരു പർപ്പസാണ് അവർക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ആ ഐഡിയമാണ് ആ അനാക്സ് ടു ഗ്രൈൻഡ്, ഒരു കൊടാലി മിനുക്കാനുണ്ട് എന്ന് അനാക്സ് ടു ഗ്രൈൻഡ്. ഇതാ നോക്കൂ 9, ബൈ ദ ഡസ്റ്റ് ഡസ്റ്റ് പോയി മണ്ണ് കപ്പി പോളി, അവൻ തോറ്റു മണ്ണ് കപ്പി പോയി എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് ബൈ ദ ഡസ്റ്റ് എന്ന് പറയുന്നത്. ടു ബി തറൗലി ഡിഫീറ്റഡ്, പൂർണ്ണമായും പരാജയപ്പെടുത്തപ്പെടുക. ടു ബി തറൗലി ഡിഫീറ്റഡ്, മണ്ണ് കപ്പിപ്പോയി ഡിഫീറ്റഡ് ആകുക. ടു ബി തറൗലി ഡിഫീറ്റഡ്, അതാണ് ബൈ ദ ഡസ്റ്റ് എന്ന് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇഡിയം. ഡസ്റ്റ് മീൻസ് പൊടി എന്നാണെങ്കിലും മണൽ എന്നുള്ള അർത്ഥത്തിലാണ് അവരത് ഉപയോഗിക്കുന്നത്. ബൈ ദ ഡസ്റ്റ് ടു ബി തറൗലി ഡിഫീറ്റഡ്. 10, ബേൺ വൺസ് ഫിംഗേഴ്സ്, ഓ കൈ പൊള്ളുക അല്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് അല്ലേ നഷ്ടങ്ങൾ വരുത്തുമ്പോഴാണ് എന്താണ് ബേൺ വൺസ് ഫിംഗേഴ്സ്. The retired man started a business that he was not accustomed to. Thus, he lost a lot of money. Thus, he burned his fingers. Suffered a lot by interfering. ആവശ്യമില്ലാതെ ഇടപെട്ട് അല്ലെങ്കിൽ അനാവശ്യമായി ഇടപെട്ട് അത് അങ്ങനെ വരണമെന്നില്ല കേട്ടോ. സഫേർഡ് ലോസ് എന്നുള്ള അർത്ഥത്തിൽ നമുക്കിവിടെ ടു സഫർ ലോസ് എന്നുള്ള അർത്ഥം തന്നാലും അതങ്ങ് എഴുതിക്കോളാം. ബേൺ വൺസ് ഫിംഗേഴ്സ്, ടു സഫർ ബൈ ഇൻ്റർഫിയറിംഗ്, ഓക്കെ ദാറ്റ്സ് വൺ ആൻസർ, വൺ മീനിങ്. At the same time, if you lose something, if you make a loss, of course, that's also considered as burns your fingers. Got the point? Okay. Let's come to these. I'm going to turn idioms once again. Listen. Nammal adodu koodi theerum. Onnodu odichonu parannirtham. At an arm's length, at a distance. A stone's throw, very near. A chip or like the chip of the all the block resembling one's parents at the 11th hour, very very late, too late. At the 6th and 7th in this order, at once bits and very confused. Add fuel to fire, make matters worse. An axe to grind, a hidden selfish purpose to gain. By the dust to be thoroughly defeated. Burn one's fingers to suffer by interfering or suffer a loss. എല്ലാവർക്കും പിടികിട്ടിക്കാണോ എന്ന് കരുതുകയാണ്. നമ്മൾ ഇഡിയംസ് എങ്ങനെ പഠിക്കണം എന്ന് ബോധ്യപ്പെട്ടല്ലോ. അപ്പോൾ സ്വഭാവികളുടെ മിത്രം ഇഡിയംസും ആയിട്ട് നമ്മൾ വരും. ഇഡിയംസ് ഇങ്ങനെ പഠിച്ചാൽ മതി, ഇതാണ് നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും, മനസ്സിലായില്ലെങ്കിൽ ആവർത്തിച്ച് കണ്ടാൽ മാത്രം മതി. ബബായ്, സീ യു ദെൻ. നമ്മൾ നാളെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ. ഒന്ന് നിങ്ങളുടെ അറിയാവുന്ന നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്ക്. താങ്ക് യു, ബബായ്.